മോഡേൺ ITI ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്. അതെ, അപ്പോ നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജിലേക്ക് പോവാണ്. എന്തുപറ്റി, ഇന്ന് കത്തിവെക്കാൻ വിഷയമൊന്നും കിട്ടിയില്ലേ? ആ അത് ശരി, ഈ കത്തിയും കുത്തും ഒക്കെ ഓർത്തിട്ട് ചേട്ടന് ഉറക്കം പോലും ഇല്ലാണ്ടായി എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ വേഗം മെസ്സേജിലേക്ക് പോകാന്ന് വെച്ചത്. സമാധാനം. ആ പിന്നെ അത് ശരിയാണ് കേട്ടോ. പക്ഷേ അത് മാത്രല്ല ചേച്ചി, എന്താന്നറിയില്ല പൊതുവെ ഇപ്പോ ഉറക്കം കുറവാ. ഓ, ചേട്ടന് നന്നായിട്ട് ഉറങ്ങണോ? ഒരു വഴിയുണ്ട്, വല്ല ഉറക്കു ഗുളികയും വാങ്ങിച്ച് കഴിക്കാനായിരിക്കും പറയാൻ പോകുന്നത്. ഏ അതൊന്നും അല്ല, നല്ലൊരു ഹോട്ടലുണ്ട് എന്റെ അറിവില്. അവിടെ റൂം എടുത്ത് താമസിക്കുന്ന ആൾക്ക് നല്ല ഉറക്കം കിട്ടും. അത്രേ, ഒരു 350-550 ആ റേറ്റില് റൂം കിട്ടും. ഓ, 350 രൂപക്ക് അങ്ങനെ ഒരു റൂമോ? എന്നാലും ഒന്ന് പോയി നോക്കണല്ലോ. ഹലോ, 350 രൂപയല്ല, 350 pounds. ഓഹോ, ഏകദേശം 36,000 രൂപ മുതൽ 55,000 രൂപ വരെ വരും. 55,000 രൂപയോ? വേണ്ട. എന്നിട്ട് വേണം ആ 55,000 ഓർത്ത് ജീവിതകാലം മുഴുവൻ ചേട്ടന്റെ ഉറക്കം പോകാനല്ലേ. അപ്പൊ നമുക്ക് മെസ്സേജിലേക്ക് പോകാതാ നല്ലത്. അല്ല, ഇതെവിടെയാണ് ഈ സ്ഥലം? അത് ബ്രിട്ടനിലാണ്. ഓഹോ, അവിടുത്തെ വിക്ടോറിയൻ ഖനിയില്. ഓഹോ, അവിടെയാണ് ഈ ഹോട്ടൽ നിർമ്മിച്ചിട്ടുള്ളത്. ദി ഡീപ് സ്ലീപ് ഹോട്ടൽ എന്നാണ് അതിന്റെ പേര് തന്നെ. എന്നാ പിന്നെ നമുക്ക് മെസ്സേജിലേക്ക് പോവാല്ലേ. നാരായണൻ തലവിലിന്റെ വാട്സ്ആപ്പ് സന്ദേശം നോക്കിയാലോ. ആയിക്കോട്ടെ. വെള്ളിയാഴ്ച രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത IP സിദ്ദിഖ് പാടിയ മാപ്പിളപ്പാട്ടുകൾ ശ്രുതി മധുരം, എത്ര കേട്ടാലും മതിവരാത്ത ഇമ്പമുള്ള പാട്ടുകൾ. വസന്ത ടീച്ചർ പള്ളിക്കുന്ന് ജാലകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളുടെ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളും ഇന്നവർ നേരിടേണ്ടി വരുന്ന ശാരീരിക മാനസിക പീഡനങ്ങളും ഇതിനെല്ലാം പ്രതിവിധി എന്നോണം അവർക്ക് സന്തോഷം, സ്നേഹം, പരിചരണം എന്നിവ ലഭ്യമാക്കാനുള്ള പോംവഴികൾക്കുള്ള നിർദ്ദേശങ്ങളും കോർത്തിണക്കി ആകാശവാണി ജാലകത്തിലൂടെ അവതരിപ്പിച്ച വയോജനങ്ങളെക്കുറിച്ചുള്ള പരിപാടി അവർക്ക് ആശ്വാസവും അംഗീകാരവും പകരുന്നത് തന്നെ എന്നാണ് ടീച്ചറുടെ അഭിപ്രായം. ടി ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്താണ്? ദർപ്പണവും ഇടയ്ക്കൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൂടെയെന്നാണ്. അതെങ്ങനെയാണ്? ഞങ്ങൾ ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശവും ഇടയ്ക്കൊന്ന് പരിഗണിച്ചുകൂടെ? ശബ്ദ സന്ദേശങ്ങൾ അയച്ചാൽ നമ്മൾ തീർച്ചയായും പരിഗണിക്കും അല്ലേ? ഉറപ്പാണ്. അതായത് നല്ല രീതിയിൽ നിങ്ങൾ ശബ്ദ സന്ദേശം അയക്കുകയാണെങ്കിൽ നമ്മൾ പരിഗണിക്കും. അതെ, നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ശബ്ദ സന്ദേശം അയക്കാൻ പറ്റുമെങ്കിൽ, വളരെ ജോയിസ് മൂഡിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഇതൊരു ശബ്ദമാധ്യമമാണ്, ഞങ്ങൾക്ക് എന്തുകൊണ്ടും അത് സ്വീകാര്യവുമാണ്. അതെ. പിന്നെ കുടകിൽ നിന്നും കരേറ്റ ജയചന്ദ്രൻ തുടർനാടകത്തെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. June 15 അവസാനിച്ച തുടർനാടകം വീട്ടുവിശേഷങ്ങൾ തുടക്കം മുതൽ അവസാന ഭാഗം വരെ കേട്ടു. വളരെ രസകരമായിരുന്നു ആ നാടകം. സൗദുവിനെയും സ്വയം പ്രഭയെയും അതിലെ കാരക്ടേഴ്സ് മറക്കാൻ പറ്റില്ല. അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. അടുത്ത മെസ്സേജ് നമ്മുടെ ഓലച്ചൂട്ട് പരിപാടിയെ കുറിച്ചാണ്. കണ്ഠത്തിൽ കള പറിക്കുന്ന സ്ത്രീകളുടെ കണ്ഠത്തിൽ ഉയരുന്ന നാട്ടിപ്പാട്ട് അവരുടെ ഹൃദയ വികാരം കൂടിയാണ്. നെല്ലും വരുനെല്ലും പതിരാണോ ഉദ്ദേശിച്ചത്? ആ വേർതിരിച്ച് നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയുന്ന കാർഷിക ടെക്നോക്രാറ്റുകളാണ് പഴയകാല സ്ത്രീകൾ. രാവിലെ മണങ്ങിയാൽ സന്ധ്യ മയങ്ങും വരെ, നല്ല പ്രാസമൊപ്പിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. രാവിലെ മണങ്ങിയാൽ സന്ധ്യ മയങ്ങുന്നത് വരെ ജോലിയിൽ വ്യാപൃതരാവുന്ന പഴയകാല സ്ത്രീകൾ ഇന്ന് നടുവേദന കൊണ്ട് നട്ടം തിരിയുന്ന ആധുനിക യുവതികൾക്ക് അത്ഭുത പ്രതിഭാസമാണ്. ഓലച്ചൂട്ട് എന്നും മനസ്സിനെ പഴയകാലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് CV ദയാനന്ദൻ, പയ്യന്നൂർ. അടുത്ത മെസ്സേജ് ചേട്ടനുള്ളതാണ്. ചേച്ചിക്കുള്ള മെസ്സേജാണ്, കാരണം മംഗ്ലീഷ് ആണ്. എന്തായാലും എത്ര കാലമായി, എന്നിട്ടും ചേട്ടൻ അതിൽ ഒരു, ഞാനിപ്പോഴും LKG യിലാണ് ചേച്ചി, ഞാനിപ്പോഴും LKG യിലാണ്, എനിക്കത് വായിക്കാൻ പറ്റില്ല. അപ്പോ എന്ന് ഋഷികേഷ് N6B എന്ന് മാത്രമേ എനിക്ക് വായിക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കി എല്ലാം മംഗ്ലീഷ് ആണ്. ചേച്ചി വായിച്ചോളൂ, കേട്ടോളൂ. പ്രിയപ്പെട്ട ആകാശവാണിയിലെ ചേട്ടനും ചേച്ചിക്കും എന്റെ ആശംസകൾ. കണ്ണൂർ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ പേരുകൾ ചേട്ടൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രനായിപ്പോയി. ഇത്രയും കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയും ചേട്ടനും ചേച്ചിക്കും ഇതുപോലെ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഋഷികേശ് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ ശ്വാസത്തിലായിരിക്കും അല്ലേ, ശ്വാസം പോകും മോനെ. ഓക്കെ, ആ താഴെ ഉണ്ട് കുട്ടിയുടെ സ്കൂളിന്റെ പേര്, മൊകേരി ഈസ്റ്റ് UP സ്കൂളിലെ കുട്ടിയാണ്. ഓക്കെ മോനെ, ഏതായാലും മലയാളത്തിൽ എഴുതാൻ നോക്കുക. പിന്നെ രണ്ടാഴ്ച മുമ്പ് ഓലച്ചൂട്ടിൽ മുണ്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അപ്പോ ആണുങ്ങൾക്ക് മുണ്ടാണെങ്കിൽ
സ്ത്രീകൾക്കുമുണ്ട് അതുപോലെ ഒരു വേഷം. എന്താണെന്നറിയോ? സാരി. സാരി കുട്ടിക്കാലത്ത് അമ്മയുടെ സാരി ഒക്കെ ഉടുത്ത് ഇങ്ങനെ കണ്ണാടിന്റെ മുമ്പിൽ ചാഞ്ഞും ചെരിഞ്ഞും നോക്കാത്ത ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്ന സംശയമാണ്. അല്ല, ഞാൻ കുട്ടിക്കാലത്താണ് പറഞ്ഞത്. അപ്പോ ഈ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ബിന്ദു സുന്ദർ പരശ്ശിനിക്കടവാണ്. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുണ്ടുടുത്തും പെൺകുട്ടികൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സാരി ചുറ്റിയും ആളാകാൻ നോക്കും. അങ്ങനെ പ്രീ ഡിഗ്രി സെന്റ് ഓഫൻ ആദ്യമായി സാരി ചുറ്റിയപ്പോൾ നടന്ന് പ്രാക്ടീസ് ചെയ്തതും ഒക്കെ രസകരമായ ഓർമ്മകളാണ്. ആദ്യമായി മുണ്ടുടുത്ത വിശേഷം വി കെ അനിൽകുമാർ പങ്കുവച്ചപ്പോൾ ഇതും ഓർത്തുപോയി എന്നാണ് ബിന്ദു സുന്ദർ. മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി നാം പണിയെടുക്കണം, മക്കൾക്ക് വേണ്ടി നാം ജീവിച്ചു മരിക്കണം, നാളെ അവർ തുണയായി കൂടെയില്ലെങ്കിലും കടമ നിറവേറ്റിയാൽ കണ്ണടഞ്ഞിടുമല്ലോ. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല ആളുകളുടെയും ചിന്തകൾ ഇത്തരത്തിലായിരിക്കും. അവരെക്കുറിച്ചുള്ള ആ ജാലകം ഇഷ്ടമായി എന്നാണ് ബിന്ദു സുന്ദർ തുടരുന്നത് അല്ലേ. ഓക്കെ, മറ്റൊരു മെസ്സേജ് വായിച്ചോളൂ. ആകാശവാണിയോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും എത്ര പറഞ്ഞാലും മതിയാകില്ല. ഞാൻ February 27 ഒരപകടത്തിൽപ്പെട്ട് ഇടുപ്പും തുടയിലും പൊട്ടി കിടപ്പിലായിപ്പോയി. ഈ ഞാൻ എന്ന് വെച്ചാല് മോഹനൻ പരിയാരം, പേര് വേറെയാണ് അയച്ചിട്ടുള്ളത്. അതെ, 6 കഴിഞ്ഞാലേ എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. വേദനയുടെയും സഹനത്തിന്റെയും നാളുകളിൽ ആകാശവാണി കണ്ണൂരായിരുന്നു ആശ്രയം. സുഭാഷിതം മുതൽ 11 വാർത്ത വരെ കേൾക്കും. 3 കൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ആകാശവാണി കേട്ട ഊർജത്തിൽ. ശരിയാണ്, ആകാശവാണി അങ്ങനെ ഊർജദായക അല്ലെ. അങ്ങനെയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്റെ ജോലി സ്ഥലമായ പാലക്കാടേക്ക് യാത്രയാകും എന്ന് വെച്ചാൽ അതോടുകൂടി ഞങ്ങളുമായി ബന്ധം വിടുമെന്നാണോ? ന്യൂസോണെയർ ആപ്പ് വഴി താങ്കൾ തുടർന്നും ആകാശവാണി കണ്ണൂരിലേയും കേൾക്കുക. അടുത്ത മെസ്സേജ് ഒരു പുതിയ വെച്ചാല് ആദ്യമായിട്ട് ദർപ്പണത്തിലേക്ക് എഴുതുന്ന ഒരാളാണ്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അധ്യാപികയായ ഞാൻ ഹയർ സെക്കൻഡറി തലത്തിൽ ജേർണലിസം പഠിപ്പിക്കുന്നു. ആകാശവാണിയെ പ്രക്ഷേപണം ചെയ്യുന്ന പല പരിപാടികളും നിയമദൃഷ്ടി, സ്പോർട്സ് കാൻ ഒക്കെ കുട്ടികളെ കൂടി കേൾപ്പിക്കണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ചിലപ്പോൾ യൂട്യൂബിൽ തിരയാറുണ്ട്, കിട്ടാറില്ല. അപ്പോഴാണ് ദർപ്പണത്തിൽ ഈ നമ്പറിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും അതിൽ പരിപാടിയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുമെന്നും അറിഞ്ഞത്. ടീച്ചറെ കൂടി ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണം. സാധാരണ നമ്മൾ ചെയ്യുന്നത് 94, 95, 96, 70, 80 എന്ന നമ്പറിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്നൊരു മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ നമ്പറിൽ ആ ഗ്രൂപ്പിൽ ചേരേണ്ട ലിങ്ക് അയച്ചു തരികയാണ് ചെയ്യുക. അതെ, ടീച്ചറുടെ പേര് പറഞ്ഞില്ല. ബീനായെ HSSC ജേർണലിസം GHSS കതിരൂർ അല്ലേ? അതെ അതെ. ഓക്കെ, ബാലനാരായണൻ കതിരൂർ എഴുതുകയാണ്. പുതിയ തലമുറയ്ക്ക് യാതൊരു അറിവുമില്ലാത്ത കാര്യങ്ങളിൽ ഊന്നൽ നൽകിയാണ് ഓരോ ആഴ്ചയും ഓലച്ചൂട്ട് മുന്നിലെത്തുന്നത്. വടക്കൻ പാട്ടുകൾ അറിയുന്ന തലമുറ തന്നെ അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ തനതായ വടക്കൻ പാട്ടുകൾ അദ്ദേഹം തന്മയത്വം തുളുമ്പുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചത് വലിയ സന്തോഷം പകർന്നു. പിന്നെ സുരേഷ് ഖാനായി പയ്യന്നൂർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചകളിൽ രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യുന്ന സിനിമാ സല്ലാപം പകൽ സമയത്ത് പുനഃപ്രക്ഷേപണം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പകൽ സമയത്ത് ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടിയാണ്. ഇതിൽ കൂടുതൽ ചരിത്രവും ചരിത്ര സംബന്ധിയായിട്ടുള്ള പരാമർശമൊക്കെ ഉള്ളതുകൊണ്ട് സമാധാനമായി കേൾക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിലാണ് രാത്രിയിലേക്ക് മാറ്റിയത്. വീണ്ടും പകലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ പുനഃപ്രക്ഷേപണമാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. പുനഃപ്രക്ഷേപണം എന്നത് നമുക്ക് സമയം കിട്ടില്ല അല്ലേ, തൽക്കാലം സമയം കിട്ടില്ല. അതുകൊണ്ട് പുനഃപ്രക്ഷേപണത്തെ കുറിച്ച് നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. ബാലകൃഷ്ണൻ പയ്യന്നൂർ എന്ന സംബോധനയോടെ പുതിയ ആളാണെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ബാലകൃഷ്ണൻ പയ്യന്നൂർ. June 14 ബുധനാഴ്ച പ്രക്ഷേപണം ചെയ്ത അങ്കണം പരിപാടിയെ കുറിച്ചാണ്. ഗീതാ TV അവതരിപ്പിച്ച 2 കവിതകളും നന്നായിട്ടുണ്ട്. ഓക്കെ, 17-ാം തീയതി യുവവാണിയിൽ നമ്മുടെ തനത് ഫ്രൂട്ട് ആയ ചക്കയെക്കുറിച്ച് യുവ സംരംഭകനുമായുള്ള അഭിമുഖം വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ ചക്കയ്ക്ക് ഇത്രയും വലിയ ആഗോള ബ്രാൻഡ് ഉണ്ടാക്കിയ സംരംഭകൻ എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് ലത്തീഫ് ചേരേരി എഴുതിയിട്ടുള്ളത്. കോരിച്ചൊരിയുന്ന ഒരു June ആദ്യമായി മുണ്ടുടുത്ത് സ്കൂളിൽ പോകുന്ന സന്തോഷം. പക്ഷേ മുണ്ട് മാടിക്കെട്ടാൻ അറിയാത്തതിലെ വിഷമം. ഒരു കയ്യിൽ മുണ്ടിന്റെ വക്ക്, മറ്റേ കയ്യിൽ വീതിയുള്ള എലാസ്റ്റിക്കിൽ കുടുക്കിയ നോട്ട് ബുക്കുകൾ. മാഷിന്റെ കർശന നിയമമുണ്ട്, കുട്ടികൾ റോഡിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ എന്ന്. പക്ഷേ ആരും കാണാതെ വിശാലമായ വയലേലകൾ കണ്ട് അതിനു നടുവിലെ നേരിയ വരമ്പിലൂടെ നടന്നു. സ്കൂളിലേക്കുള്ള എളുപ്പവഴി അതാണ്. അപ്പോഴാണത് കേട്ടത്, ഒന്നുണ്ട് കേൾക്കണം കുത്തോ കുഞ്ഞോദേന അല്ലേ. പിന്നെ ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച, ഊണും കഴിഞ്ഞുറക്കമായതും നാട്ടിപ്പാട്ടിന്റെ ഈണത്തിൽ പിരിയോല പുറത്തു വെച്ച് ഞാറ് നടന്ന അമ്മമാരുടെ ശബ്ദം മാത്രം. നഷ്ടപ്പെട്ട ആ ബാല്യത്തിലേക്ക് മനസ്സെത്തിച്ച 2 ഓലച്ചൂട്ട് ഒരിക്കലും മറക്കാനാവില്ല എന്ന് സഞ്ജീവ് അക്കാനശ്ശേരി. സഞ്ജീവ് ആ 2 ഓലച്ചൂട്ടിനെ മിക്സ് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അല്ലേ. കൊള്ളാം. പിന്നെ കൃഷ്ണൻ കരിപ്പാലിന്റെ മെസ്സേജ് സയൻസ് കഫേ.
സയൻസ് കഫേ പരിപാടിയിൽ ജൈവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത കാർഷികോൽപ്പന്നങ്ങളും അവയുടെ ഉപയോഗക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് പടന്നക്കാട് കാർഷിക കോളേജിലെ പ്രൊഫസർമാരായ കെ എം ശ്രീകുമാർ, വൈ ജയന്തി എന്നിവർ നടത്തിയ ചോദ്യോത്തര പരിപാടിയിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ എഴുതുന്നത്, കാർഷിക വിജ്ഞാനം സ്വായത്തമാക്കുന്നതിനും അത് പ്രായോഗികവൽക്കരിക്കുന്നതിനും കിസാൻ ബാണി ഏറെ പ്രയോജനപ്പെടുന്നു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് കല്ലുമ്മക്കായ് കൃഷിയെക്കുറിച്ചുള്ള കിസാൻ ബാണിയാണ്. കല്ലുമ്മക്കായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം അസ്വസ്ഥതയായിരുന്നു. അതെന്താണ് അസ്വസ്ഥത മനസ്സിലായില്ല. എന്നാൽ കാസർഗോഡ് ജില്ലയിലെ പടന്ന ഗ്രാമത്തിലെ കല്ലുമ്മക്കായി കർഷകരുടെ നേരനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദീകരണവും എല്ലാം അറിയാതെ കേട്ടിരുന്നു പോയി. അസ്വസ്ഥത ഇപ്പം എന്തായാലും മാറിയിട്ടുണ്ടാവും. മാധവൻ കെ വി നടുവിലിന്റെ മെസ്സേജ്, 21-ാം തീയതി രാവിലെ കാവ്യാഞ്ജലിയിൽ എസ് രമേശൻ നായരുടെ സൗപർണിക എന്ന കവിത പി എം മധുവിന്റെ ആലാപനത്തിൽ വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നാണ്. സരസ രവീന്ദ്രൻ അഴീക്കോട് എഴുതുന്നത് നാട്ടുവഴി ലീണങ്ങളെ കുറിച്ചാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30 പ്രക്ഷേപണം ചെയ്ത നാട്ടുവഴി ലീണങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. പി ബി പവിത്രൻ പാതിരിപ്പറ്റ എഴുതിയിട്ടുള്ളത്, കരിവളയിട്ട കയ്യിൽ കുടമുല്ല പൂക്കളുമായി എത്ര തവണ കേട്ടാലും മതിവരാത്ത നാടക ഗാനങ്ങൾ. ഓ, നാടക ഗാനത്തെ കുറിച്ചാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ടി വി പവിത്രൻ പാതിരിപ്പറ്റയും ഇപ്പോൾ വാട്സാപ്പിലായി എന്ന് സ്ഥിരമായിട്ട് എഴുതി അയക്കുന്ന ആളാണ്. പിന്നെ രാധാകൃഷ്ണ പാനുണ്ടയുടെ വാട്സാപ്പ് സന്ദേശം ഇങ്ങനെയാണ്, സയൻസ് കഫേ പരിപാടി കേട്ടപ്പോൾ 2 മുമ്പ് മരണം വാതിക്കൽ വന്ന് നിന്ന ആ കൊറോണ കാലമാണ് മനസ്സിൽ ഓടിയെത്തിയത്. കാരണം കൊറോണയെ ഭയന്ന് മനുഷ്യർ അകലം പാലിച്ച് അതീവ ജാഗ്രതയോടെ ഇരിക്കുമ്പോൾ തൊടികളിൽ പക്ഷികളുടെ കലപില ശബ്ദങ്ങൾ മാത്രമായിരുന്നു. ഈർപ്പത്തിനു വേണ്ടി ചിരട്ടകളിൽ നിറച്ചുവെച്ച വെള്ളം കാലിക്കിളികളും ഓലവാലനും കൊക്കിൽ കോറിയെടുക്കുന്നതും വേലിപ്പടർപ്പിലിരുന്ന് തത്തകളും മൈനകളും കീടങ്ങളെ കൊക്കിൽ ഒതുക്കുന്നതും, എനിക്ക് തോന്നുന്നു കൊറോണ കാലത്താണ് നമ്മൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചത്. ജീവിതത്തിന്റെ ഒഴുക്കായിരുന്നല്ലോ ഓട്ടം. ആ മനോഹര കാഴ്ചകൾ ഞാൻ എന്റെ മൊബൈലിൽ പകർത്തിയത് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു സയൻസ് കഫേ. പിന്നെ ഷീന പയ്യന്നൂർ, ഗുഡ് ഇംഗ്ലീഷ് എന്ന പരിപാടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണെന്ന് എഴുതിയിട്ടുണ്ട്. എം കെ രാധാകൃഷ്ണൻ കാക്കൂറിന്റെ കത്ത് ഇങ്ങനെയാണ്, ഒരു ദിവസം രാത്രി 9:30 സിനിമാ സല്ലാവം വന്നപ്പോൾ സിനിമാ ചരിത്രത്തിനൊപ്പം വന്ന ആ ചലച്ചിത്ര ഗാനങ്ങൾ മഴയെ പരാമർശിക്കുന്നതായിരുന്നു. സിനിമാ ചരിത്രത്തിൽ മലയാള സിനിമയെക്കുറിച്ചുമായിരുന്നു ക്ലാസ്. മലയാള നാട്ടിലെ കാലവർഷത്തിൽ മഴയുടെ കുളിരും അനിർവചനീയാനുഭൂതിയും വഴിഞ്ഞൊഴുകുന്ന ഏതാനും മഴഗീതങ്ങൾ കേട്ട് ഞാൻ മൂടിപ്പുതച്ച് കിടക്കുകയായിരുന്നു രാത്രി 10:30 വരെ. രാധാകൃഷ്ണന് സിനിമാ സല്ലാവം വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞ സന്തോഷം. അതെ. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം, ദർപ്പണം ആകാശവാണി കണ്ണൂർ 4. വാട്സാപ്പ് വഴിയാണെങ്കിൽ 94-95-96-70-80. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ പി വി പ്രശാന്ത് കുമാർ, മഞ്ജു രമേശ്.